കോവിഡ് പ്രതിസന്ധി വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിച്ചത് ഒന്നര വർഷത്തിന്റെ അവധിക്കാലം. ഈ ഒഴിവ് സമയങ്ങളെ ഫലപ്രദമായി വിനിയോഗിച്ച് മാതൃകയാവുകയാണ് ഇരിക്കൂർ ജി എച്ച് എസ് എസിലെ ഈ പത്താം ക്ലാസ്സുകാരൻ നിവേദ. എന്റെ പേര് നിവേദിക്കെ. ഞാൻ ജി എച്ച് എസ് എസ് ഇരിക്കൂർ സ്കൂളിൽ പഠിക്കുന്നു. പത്തിയിലാണ് പഠിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററാണിത്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ തെർമോസ്റ്റാറ്റും പിന്നെ 12 വാട്ട് ഡി സി ഫാനും 12 വാട്ടിന്റെ അഡാപ്റ്ററും പിന്നെ അതിന്റെ കണക്ടറും പിന്നെ ബൾബും ഹോൾഡറുമാണ് ഇതിൻ്റെ അത്യാവശ്യ സാധനം. പിന്നെ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചൂട് നിയന്ത്രിക്കാനും ചൂട് കുറയുമ്പോൾ ലൈറ്റ് ഓൺ ആകാനും ചൂട് കൂടുമ്പോൾ ലൈറ്റ് ഓഫ് ആകാനുമാണ് ഈ തെർമോസ്റ്റാറ്റിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഫാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ചൂട് കൺട്രോൾ ചെയ്ത് എല്ലാ സ്ഥലത്തും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഫാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് മുട്ട വെക്കുന്ന രീതി എന്ന് പറയുന്നത് ബൾബിന് നേരെ താഴെ ലൈറ്റ് 2 ഗ്ലാസ്സിൽ വെള്ളം വെക്കുക. പിന്നെ മുട്ട നിരത്തി വെച്ചതിന് ശേഷം രാവിലെയും വൈകുന്നേരവും നേരെ മുട്ട മറിച്ചും തിരിച്ചു വിടുക. പിന്നെ 21 ദിവസം കഴിയുമ്പോൾ മുട്ട വിരിയും. ഇത് ഞാൻ എൻ്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ച കോഴിയാണ്. ഇതേ മാത്രമല്ല, കുറേ കോഴി ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കൊടുത്തു. ഇപ്പോൾ ഈ 2 കോഴി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് 3 ആഴ്ചത്തെ വളർച്ചയാണ്. ഇന്ന് ഇത് വിരിഞ്ഞിട്ട് 3 ആഴ്ചയായി. ഇത് വിരിഞ്ഞിട്ട് നമ്മളിപ്പം കോഴിയെ ശുശ്രൂഷിക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ആ ബക്കറ്റിലോ അതോ പിന്നെ തെർമാക്കോളിൻ്റെ ബോട്ട്സിലോ കാർബോണിൻ്റെ പെട്ടിയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനത്തിൽ നമ്മളിപ്പോൾ ഒരു ബൾബ് ഫിറ്റ് ചെയ്യുക. ബൾബ് ഫിറ്റ് ചെയ്തതിന് ശേഷം വെക്കുക. ബൾബ് എന്ന് പറയുന്നത് നമ്മൾ സാധാ 15 രൂപേൻ്റെ പണ്ട് കാലത്തിൽ ഉപയോഗിക്കുന്ന ബൾബാണ് വെക്കേണ്ടത്. എന്നാൽ അതിന് ചൂട് കിട്ടും. 2 ആഴ്ച വെച്ചതിന് ശേഷം നമ്മളിത് കൂട്ടിലേക്ക് മാറ്റാം. ഓൺലൈൻ മാധ്യമങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ തന്റേതായ രീതിയിൽ പരീക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്നതാണ് നിവേദിന്റെ പ്രവൃത്തി. സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഇൻക്യുബേറ്റർ പ്രവർത്തനക്ഷമമാണെന്നും നിവേദ് തെളിയിച്ചു കഴിഞ്ഞു. ഒരു തെർമോകോൾ ബോക്സ്, തെർമോസ്റ്റാറ്റ്, 12 വോൾട്ട് DC ഫാൻ, 12 വോൾട്ട് DC അഡാപ്റ്റർ, ഫിലമെന്റ് ലാമ്പ്, വയർ എന്നിവയാണ് ഇൻക്യുബേറ്ററിന് ആവശ്യമായ സാധനങ്ങൾ. ചൂട് കൂടുമ്പോൾ തെർമോസ്റ്റാറ്റിന്റെ പ്രവർത്തനത്തിലൂടെ ഫിലമെന്റ് ലാമ്പ് തനിയെ അണയുകയും ചൂട് കുറയുമ്പോൾ വീണ്ടും പ്രവർത്തനക്ഷമമാവുകയും ചെയ്യും. ഇതിന്റെ ഫലമായാണ് മുട്ട വിരിയുന്നത്. ഇരിക്കൂർ നെടുവള്ളൂരിലെ പ്രമോദ് നിഷ ദമ്പതികളുടെ മകനായ നിവേദ് ഇൻക്യുബേറ്റർ നിർമ്മാണത്തോടെ ഇപ്പോൾ നാട്ടിലെയും വീട്ടിലെയും താരമാണ്. സ്കൂൾ തുറന്നാൽ സ്കൂളിലെയും താരമാകും. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും അമർത്തുക.